അഭിമന്യനായ ചരിത്രകാരൻ ഡോക്ടർ എം ജി എസ് നാരായണൻ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന എം ഐ അബ്ദുൽജി സാഹിബ് പരിപാടി ഉദ്ഘാടനം ചെയ്ത മലിക് മുഹിത്തസിം ഖാൻ മറ്റ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ശുഭാശംസകൾ. മറ്റന്നാൾ അതായത് ബുധനാഴ്ച ഒക്ടോബർ 2, ഇത്തവണത്തെ ഒക്ടോബർ 2 പ്രത്യേകത മഹാത്മാഗാന്ധിയുടെ 150 ജന്മദിനം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തിനകത്തും പുറത്തും അതിന് വിപുലമായ പരിപാടികൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 മുമ്പ് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാൻ പോയ നമ്മുടെ പ്രധാനമന്ത്രി ആ പ്രസംഗത്തിലും തുടർന്നും അതിനു മുമ്പും അമേരിക്കയിൽ പലയിടത്തും ചെയ്ത പ്രസംഗങ്ങളിലും അദ്ദേഹം ഏറ്റവും അധികം വാഴ്ത്തി പറഞ്ഞ ഒരാൾ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. അല്പം വിസ്മയത്തോടുകൂടി എന്നല്ല പറയേണ്ടത്, അമ്പരപ്പോടുകൂടിയാണ് നമ്മളൊക്കെ ആ പ്രസംഗം കേട്ടത്. മഹാത്മാഗാന്ധി എന്തിനെല്ലാം വേണ്ടി നിലകൊണ്ടുവോ അതിന് തീർച്ചയായും വിരുദ്ധമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന, അങ്ങനെ തന്നെ അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയുടെ ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഗാന്ധിജി അവസാനം വരെ അഹിംസയ്ക്ക് വേണ്ടി നിലകൊണ്ടു. നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികളും അവരുടെ പശ്ചാത്തല ശക്തികളും ഹിംസയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളും. അദ്ദേഹം യുദ്ധമില്ലാത്ത ഒരു ലോകത്തെ സ്വപ്നം കണ്ടു. നമ്മുടെ ഭരണാധികാരികൾ യുദ്ധം മാത്രമുള്ള ഒരു ലോകത്തെ സ്വപ്നം കാണും. എല്ലാ മതങ്ങളോടും സദ്ഭാവന എന്നതായിരുന്നു ഗാന്ധിയുടെ ജീവിത ദൗത്യം. ഇവിടെ ഒരു പ്രത്യേക മതത്തോട് മാത്രം വിധേയത്വം പ്രകടിപ്പിക്കുകയും യഥാർത്ഥത്തിലുള്ള വിധേയത്വമല്ല അത് പ്രകടിപ്പിക്കുകയാണ്. അതേ അവസരത്തിൽ മറ്റെല്ലാ മതങ്ങളും കടന്നു വന്നവരുടേതാണ്, അക്രമണകാരികളുടേതാണ്, നിരാകരിക്കേണ്ടതാണെന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു സംഘം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇപ്പോൾ ഈ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഗണാന്ധകാരത്തിലൂടെ തന്നെയാണ് ഇന്ത്യയുടെ ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാനും വയ്യ. ഇനി ആകെ നമുക്ക് നോക്കാനുള്ളത് ഈ ഗണാന്ധകാരത്തിനൊടുവിൽ ഒരു വെളിച്ചമുണ്ടോ എന്നുള്ള. തീർച്ചയായും മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷകളുണ്ട്. മനുഷ്യ ചരിത്രത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചാണ് നമ്മൾ ഇന്നിക്കാണെന്ന പശ്ചാത്തലത്തിലെത്തിയിരിക്കുന്നത്. പക്ഷേ തൽക്കാലം നമ്മൾ പ്രയാസപ്പെട്ടേ മതിയാവും. വെളിച്ചത്തിൻ്റെ നാമ്പുകൾ അന്തരീക്ഷത്തിൽ വളരെ കുറച്ചേ കാണാനും. രാജ്യമാകെ പേടിച്ച് വിറച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ. അവർക്ക് ലഭിച്ച അവസരം 7 പതിറ്റാണ്ടുകാലം ഈ രാജ്യത്തെ ഗാന്ധിയൻ തത്വങ്ങളിലൂടെ മുമ്പോട്ട് നയിക്കാൻ ലഭിച്ച സുവർണാവസരം അവർ കറഞ്ഞു കുടിച്ചു എന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടും. തീർച്ചയായും ഇങ്ങനെ ഒരു ഗണാന്ധകാരമാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ അവർ കഴിയാതെ പോയി. അവരുടെ ദീർഘക്ഷയില്ലായ്മ മാത്രമല്ല അതിന് കാരണം, വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കുന്നതിന് പറ്റിയ അലംഭാവവും ആ കാര്യത്തിൽ കാണിച്ച അതിന് നേരെ കാണിച്ച ഒരു വൈമുഖ്യവും എല്ലാമാണ് ഈ സ്ഥിതിയിലെത്തിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ 90 വളരെ ആസൂത്രിതമായി നിരന്തരമായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഫാസിസത്തിലേക്ക് എടുത്തെറിപ്പെടുന്ന സ്ഥിതിശേഷം. നേരത്തെ തന്നെ അത് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒരു ഗതി രാജ്യത്തിന് വരുമായിരുന്നില്ല. അപ്പോഴൊക്കെ ധരിച്ചത് ഇന്ത്യയിലെ ഏതാനും മതന്യൂനപക്ഷികളുടെ മാത്രം പ്രശ്നമാണ്, ബാക്കിയുള്ളവരൊക്കെ സുരക്ഷിതരാണ് എന്നവർ കരിവശായ പോലെ തോന്നി. സെക്യുലറിസം ഉരുവിട്ടാൽ മാത്രം രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന് അവർക്ക് തോന്നി. വാസ്തവത്തിൽ ഇത് എല്ലാ ഓരോ മനുഷ്യനെയും ബാധിക്കുന്നതാണ്. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ, അവൻ്റെ സ്വാതന്ത്ര്യത്തെ, അവൻ്റെ സുരക്ഷയെ, അവൻ്റെ ശുഭപ്രതീക്ഷയെ
എല്ലാം ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഭരണാധികാരികൾ കഴിഞ്ഞില്ല, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ തിക്തഫലമാണ് അവരും നമ്മളും ഒരുപോലെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നീട്ടിപ്പറയുകയല്ല, തീർച്ചയായും ഇതിനെ ഗൗരവത്തിനെടുത്തേ മതിയാവും. ഇപ്പോൾ ഈ നാട്ടിൽ തലമുറകളായി ജീവിച്ചു വരുന്ന ആളുകൾ, അവരുടെ പിതാക്കന്മാരല്ല പിതാമഹന്മാർ മാത്രമല്ല എത്രയോ കാലമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് പൗരത്വം തെളിയിക്കേണ്ടതായ ഒരു ദുർഗതി വന്നിരിക്കുകയാണ്. ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് ജീവിച്ച് മരിച്ച ആളിൻ്റെ സന്താന പരമ്പരയിൽ പെട്ടവനാണെന്ന് തെളിവ് ഹാജരാക്കണം, തെളിവ് തന്നെ തീരിച്ചുകൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു ദുര്യോഗത്തിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ആസാമിൽ 19 ലക്ഷം ആളുകൾക്ക് പൗരത്വമില്ലെന്ന് പറയും. ഇത് ആസാമിലെ മാത്രം പ്രശ്നമല്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ പൗരത്വ പ്രശ്നം അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റ് സംസ്ഥാനങ്ങളെയും ബാധിക്കാൻ പോവുകയാണ്. അതും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഗതി മറ്റേതെങ്കിലും രാജ്യത്തിന് ഉണ്ടായിട്ടുള്ളൂ എന്ന് സംശയമാണ് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും ശരി, ഈ വെല്ലുവിളിയെ നേരിടാതെ നമ്മൾ ഭീതിയോട് പേടിയോടുകൂടി പലരും ചെയ്യുന്നത് ഇപ്പോൾ ആ പാളയത്തിലേക്ക് മറുകണ്ഠം ചാടാൻ ശ്രമിക്കുകയാണ്. ഇത്ര ഭീരുത്വപരമായ ഇത്ര അപഹാസ്യമായ ഒരു നടപടി നമുക്ക് കാണാൻ പറ്റുകയില്ല. ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എന്നാൽ അവർ സുരക്ഷിതത്വം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. മണ്ടത്തരം എന്നല്ലാതെ അതിനെപ്പറ്റി എന്താണ് പറയേണ്ടത്? തീർച്ചയായും അങ്ങനെയുള്ള അഭ്യാസങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച്, സ്വന്തം പൗരത്വം ഉയർത്തിപ്പിടിച്ച്, സമഭാവന ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇവിടെ പൗരതുല്യാവകാശങ്ങളുള്ള ഭരണഘടനാനുസൃതമായ അവകാശങ്ങളോടുകൂടി ജീവിക്കാൻ കഴിയേണ്ടതാണ്, കഴിയുന്നവരാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. ഇടയ്ക്കെപ്പോഴെങ്കിലും ആരെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മറികണ്ടം ചാടാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവരും പരിഹാസ്യരായിത്തീരുകയല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. തീർച്ചയായും ഇതിനെതിരായിട്ട് ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാവേണ്ടതുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ അത് തീർച്ചയായും അതിന് അവരർഹരാണ്. അവരെ തെളിയിച്ചിട്ടുണ്ട്. 1975 അടിയന്തരാവസ്ഥയെ 1977 കിട്ടിയ ഒന്നാമത് സന്ദർഭത്തിൽ അത് തകർത്ത് തോൽപ്പിച്ചവരാണ് ഇന്ത്യൻ ജനത. ഈ ജനതക്ക് അവരുടെ ആത്മാവിൽ അവരുടെ ആത്മവീര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുതിയ ഭീഷണിയെയും നമുക്ക് നേരിടാൻ കഴിയും. പക്ഷേ നമ്മൾ ഐക്യപ്പെടണം. അതിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാനാജാതി മതസ്ഥരായ ആളുകൾ, ഒരു മതവുമില്ലാത്ത ആളുകൾ മനുഷ്യരെന്ന നിലയിൽ മാത്രം സംഘടിച്ചുകൊണ്ട് ഏകീഭാവത്തോടുകൂടി ഈ ഭീഷണി നേരിടാൻ തയ്യാറായാൽ ഇരുട്ടിന്റെ ശക്തികൾ തന്നാലെ പത്തി മടക്കി പിന്മാറിക്കൊള്ളും. അങ്ങനെയുള്ള ഒരു പ്രഭാതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ മതിയാക്കുന്നു. നിങ്ങൾക്ക് നന്ദി.